ക്രിസ്തുയേശുവിൽ എൻ്റെ ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ദൂതന്മാർ ഒരു പഠനം എന്ന വിഷയമാണ് ഞാനിപ്പോൾ എടുക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ചില ആളുകൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി. ആ ചോദ്യം ഇതാണ്, കഴിഞ്ഞ 2000 വർഷങ്ങളായി നിങ്ങൾ പറയുന്ന ഈ ദൂതന്മാർ എന്ന് പറയുന്ന ആളുകൾ, അതായത് ഈ അദൃശ്യ ജീവികൾ, ഭൂമിയിൽ ആർക്കെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ദൂതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചില ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി. പലപ്പോഴും ആളുകൾക്കുള്ള ഒരു വലിയ സംശയമാണ്, നമ്മുടെ നഗ്നനയനങ്ങൾ കൊണ്ട് നാം കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നാം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങനെയുള്ള ആത്മജീവികൾ ഇന്നും ഉണ്ട് എന്നുള്ള പഠിപ്പിക്കലുകൾ ഏത് നിലയിൽ അംഗീകരിക്കാനായിട്ട് സാധിക്കും? ദൂതന്മാർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർ ഈ ഭൂമിയിൽ വരുന്നതായി അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നതായി കാണിച്ചു തരണ്ടേ, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ വേണ്ടേ എന്നാണ് മിക്ക ആളുകളും സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ വേദപുസ്തകം ദൂതന്മാരെ സംബന്ധിച്ച് എന്ത് പഠിപ്പിക്കുന്നു അഥവാ എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം വളരെ സ്പഷ്ടമായി ദൂതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്ന് വേദപുസ്തകത്തിന്റെ താളുകളിൽ കൂടെ സൂക്ഷ്മമായ പരിശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. ആദ്യമായി ഈ ദൂതന്മാരുടെ അസ്തിത്വം സംബന്ധിച്ചാണ് ചില വാക്കുകൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൂതൻ എന്ന് പറയുന്ന വാക്ക്, അതായത് പേര്, ആദ്യമായി നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ ഹാഗാറിനുള്ള മുഖത്തില്, അതായത് ഈ സാറ ഈ ഹാഗാറിനെ മിസ്ട്രീറ്റ് ചെയ്ത ശേഷം അതിനോടുള്ള ബന്ധത്തിൽ, അവളോടുള്ള ബന്ധത്തിലാണ് നമുക്ക് ഈ ആദ്യമായി ഒരു ദൂത പ്രത്യക്ഷത എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത്. അത് BC 1913 അടുത്ത കാലഘട്ടമാണ്. 1913 അടുത്ത ഈ കാലഘട്ടത്തിൽ ഹാഗാറിനോടുള്ള ബന്ധത്തില് നാം ദൂതൻ എന്ന് പറയുന്ന ആ പ്രയോഗം നാം പ്രഥമത വായിക്കുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലേഖ ഇപ്രകാരം പറയുന്നു, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 16-ാം വാക്യം, അതായത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യത്തിൽ പറയുന്നത് ദൃശ്യ അദൃശ്യ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കർത്താവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അദൃശ്യ ലോകത്തെ വിഹരിക്കുന്ന അദൃശ്യ ജീവികളായ അല്ലെങ്കിൽ ആത്മജീവികളായ ദൂതന്മാരും കർത്താവിനാൽ കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആത്മരൂപികളാകുന്നു എന്ന് അവിതർക്കിതമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദ ഏഞ്ചൽസ് കെയിം ടു മിനിസ്റ്റർ ടു ജീസസ് അറ്റ് ദ ഗ്രേറ്റ് ടെംപ്റ്റേഷൻ, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരുഭൂമിയിലെ പരീക്ഷാ സമയത്ത് ദൂതന്മാർ അവനെ സഹായിക്കുവാനായിട്ട് അവിടെ വന്നു എന്ന് നാം വായിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ
നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് അതായത് കാവൽക്കാരായ ദൂതന്മാരെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നമുക്ക് അവിടെ പഠിക്കുവാൻ സാധിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നാം പരസ്പരം നിബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ ദൂതന്മാർ എന്ന് പറയുന്ന ഒരാത്മ ജീവി സംഘം ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി ഞാൻ ഇത് പഠനമായതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായി തന്നെ പോകട്ടെ. അടുത്തതായി ഞാന് ഈ ദൂതന്മാരുടെ പ്രകൃതി അതായത് അവരുടെ സ്വഭാവം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഏഞ്ചൽ അല്ലെങ്കിൽ വാട്ട് ആർ ദ നേച്ചേഴ്സ് ഓഫ് ഏഞ്ചൽസ്. അത് എബ്രാലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾക്കെല്ലാം വിഷയങ്ങൾക്കെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ പഠനത്തിന് സഹായകമാകും, നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ സഹായകമായി തരികയും ചെയ്യും. ദയവായി താല്പര്യമുള്ളവർ നിങ്ങൾ ടൈം ലൈനിൽ നിന്ന് ഈ ക്ലാസ് ഷെയർ ചെയ്യണം. ദൂതന്മാരെ സംബന്ധിച്ചുള്ള ഈ പഠനം നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി തീരും, മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി തരുവാൻ സഹായകമാകും. ഒരു ക്ലിക്കിന് നിങ്ങൾ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യുക. ദൂതന്മാരെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ നേച്ചർ പ്രകൃതിയെ സംബന്ധിച്ച് പറയുന്നത് വേദോസം പറയുന്നത് ദേ ആർ സ്പിരിറ്റ് ബീങ്സ് എന്നാണ്. അതായത് അവർ ആത്മജീവികളാണ് എന്ന് പറഞ്ഞാൽ അവിടെ അവർ ജഡശരീരം ഉള്ളവരല്ലെന്നാണ് അതിന്റെ അർത്ഥം. പുനരുത്ഥാനത്തെ സംബന്ധിച്ച് സാധൂക്യൻ നമ്മുടെ കർത്താവായ യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞത് പുനരുത്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും ദൂത തുല്യരായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും ആത്മശരീരികളായിരിക്കും, നമുക്ക് അന്ന് ജഡശരീരം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറഞ്ഞൊരു സാരം. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ആർ ദേ നോട്ട് ഓൾ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്, അവരെല്ലാവരും സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരല്ലയോ. എന്ത് സേവകാത്മാ? രക്ഷിക്കപ്പെടുവാൻ ഉള്ളവരുടെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്ന ആത്മജീവികളാണ് എന്ന് വായിക്കുന്നു. 104-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം, 104-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. ഇത് ദൂതന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ പ്രകൃതിയെ സംബന്ധിച്ചുള്ള വേദപുസ്തകത്തിന്റെ പ്രസ്താവനയാണ്. എല്ലാ ആത്മജീവികളായ ദൂതന്മാരും മാനുഷികമായ അവരാരും മാനുഷികമായ നിയമാവലികൾക്ക് അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല എന്നുള്ളത് പ്രഥമം മനസ്സിലാക്കണം. പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് വേണ്ടിയുള്ളതാണ്, അതായത് ഇതര ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ദൂതന്മാര് പ്രകൃതി നിയമങ്ങൾക്ക് അതീതരാണ്. കാരണം അവർ സ്വർഗ്ഗലോക നിവാസികളാണ്, സ്വർഗീയ വാസികളാണ്. പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ദൂതന്മാരുടെ പ്രകൃതിയെ മനസ്സിലാക്കാൻ കഴിയുന്ന ചില പ്രസ്താവനകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുകയും കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഇരുമ്പ് ഓടാമ്പലുകൾ കൊണ്ട് പൂട്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നാം വായിക്കുന്നു, ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്ത് എന്ന് പത്രോസ് അടുക്കൽ നിന്നു എന്നാണ് പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അതുപോലെ അടയ്ക്കപ്പെട്ട കാരാഗ്രഹത്തിൽ ദൂതന് പ്രവേശനമുള്ളത് പോലെ തുറക്കപ്പെട്ട കാരാഗ്രഹത്തിലും ദൂതന്മാർ പ്രവേശിക്കാൻ കഴിയും. പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം അവിടെ നമ്മൾ അങ്ങനെ വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഈ ദൂതന്മാർക്ക് അവർക്ക് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷരാകുവാൻ സാധിക്കും. അഗ്നിജ്വാലയിൽ അതായത് അഗ്നിയിൽ എടുക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത് സ്വർഗത്തിലേക്ക്. അപ്പൊ അഗ്നിയിൽ പ്രത്യക്ഷപ്പെടുവാനും അഗ്നിയിൽ എടുക്കപ്പെടുവാനും കഴിയും എന്ന് വായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ദാറ്റ് ദി ഏഞ്ചൽസ് ആർ ബിലീവ് ടു ഹാവ് ട്രാവലിംഗ് ഗ്രേറ്റ് ഡിസ്റ്റൻസസ് വെരി ക്വിക്ലി, അതായത് വളരെ അധികം വിദൂരതയിലേക്ക് വളരെ വേഗത്തിൽ അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് ആ വാക്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായി നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ ദൂതന്മാർക്കുള്ള ജ്ഞാനത്തെ സംബന്ധിച്ചും അവർക്ക് ഭൂമിയിൽ ദൈവം നൽകിയിട്ടുള്ള ശുശ്രൂഷകളെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും. 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം പ്രകാരം അവിടെ വായിക്കുന്ന ബ്ലസ് ദ ലോർഡ് ഹിസ് ഏഞ്ചൽസ് ദാറ്റ് എക്സൽ ഇൻ സ്ട്രെങ്ത്, അതായത് ശക്തിയിൽ അതിശക്തന്മാരായ ആളുകളാണ് ദൂതന്മാർ.
വലിയ വല്ലഭത്തിലൂടെ ശക്തിയുള്ള ആളുകളാണ് സ്വർഗീയ ദൂതന്മാർ എന്നും ആ വാക്കിനും കൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും വളരെ വ്യക്തമായി മൂന്നാല് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പിന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൂതന്മാർ കരുത്തന്മാരായ അല്ലെങ്കിൽ മല്ലന്മാരായ ശക്തന്മാരായ സ്വർഗീയ ജീവികളാണ് എന്നുള്ളത് തെളിയിക്കാൻ കഴിയുന്ന ചില ഇൻസിഡന്റുകൾ വേദപുസ്തകത്തിലുണ്ട്. ആ ഇൻസിഡന്റുകളെ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 19:35 വായിക്കുമ്പോൾ, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 19:35 വായിക്കുന്നത്, ഒരു ദൂതൻ, അതായത് ദൈവത്തിന്റെ ഒരു സാധാരണ ദൂതൻ, സദ്ദൂതന്മാരിൽ ഒരാളാണ്, അരാം പാളയത്തിൽ ഒരു ദിവസം 185,000 പേരെ കൊന്നതായിട്ടുള്ള വായിക്കുന്നു. അതായത് 185,000 people were slain by an ordinary angel in the court of Aram. അതായത് അരാമിന്റെ പാളയത്തിൽ 185,000 ദൂതന്മാരെ ഒരു സാധാരണ ദൂതൻ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നു. അപ്പോൾ ദൂതന്മാർ മല്ലന്മാരാണ്, അതികായന്മാരാണ്, അതിശക്തന്മാരാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. നമ്പർ ടു, ശമൂവേലിന്റെ രണ്ടാം പുസ്തകം 24:15-16 വാക്യങ്ങൾ, 2 ശമൂവേൽ 24:15-16 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ വായിക്കുന്നത്, ഒരു ദൂതൻ ദാവീദ് പാപം ചെയ്തു, ജനത്തെ എണ്ണുവാൻ തന്റെ ഹൃദയത്തിൽ തോന്നിച്ച പ്രകാരം ദാവീദ് പാപം ചെയ്യാൻ ജനത്തിന് മേൽ വന്ന ഭയാനകമായിരുന്ന സംഹാരത്തിൽ ഒരു ദൂതൻ 70,000 ഇസ്രായേലിനെ ഒരു രാത്രിയിൽ കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഒരു ദൂതൻ, ഒരു മനുഷ്യന് ഒരു സമയത്ത് 70,000 ആളുകളെ കൊല്ലാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന് ഒരു ദിവസം 185,000 ആളുകളെ കൊല്ലാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൂതന്മാർ, ദേ ആർ മൈറ്റി ബീങ്സ്, അതായത് അവർ അതിശക്തന്മാരാണ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ എവിഡൻസ് ആണ് 2 ശമൂവേൽ 24:15-16 വാക്യം. 3, അതുപോലെ തന്നെ ഒരു ദൂതൻ, അതായത് 28:2-4 നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ച അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിച്ച ശേഷം 3 ദിവസം ഒരു ദൂതൻ, നാം വായിക്കുന്നു, ആ കല്ലറയുടെ വാതിക്കിൽ ഉരുട്ടി വെച്ചിരുന്ന ഭാരമേറിയ കല്ല്, ആ ഭാരമേറിയ കല്ല് എന്ന് പറയുമ്പോൾ ജോഷ് മാക്ഡോൾ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് എവിഡൻസ് ദാറ്റ് ഡിമാൻഡ്സ് എ വെർഡിക്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു വലിയ പലസ്റ്റീനിയൻ ഈജിപ്ഷ്യൻ എഞ്ചിനീയറെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, 2,000 മുതൽ 3,000 വരെ കിലോ ഭാരം വരുന്ന ഭാരമേറിയ കല്ലുകളാണ് ആ കാലഘട്ടങ്ങളിൽ കല്ലറയുടെ വാതിക്കിൽ ഒരു അടപ്പ് പോലെ ഒരു പുഴുതിലേക്ക് ഉരുട്ടി ഇട്ട് കല്ലറ വാതിക്കിൽ അടച്ചു വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ വാതിക്കൽ അടച്ചത് കല്ലിന് 2,500 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു കല്ല് എന്ത് ചെയ്തു, നാം വായിക്കുന്നു, ആ കല്ല് ഉരുട്ടി മാറ്റുവാനും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ മുഖമുദ്രയായിരിക്കുന്ന മുദ്രയെ ഭേദിക്കുവാനും ഒരു സാധാരണ ദൂതനെയും കൊണ്ട് സാധിച്ചു എന്നാണ് കർത്താവിന്റെ സുവിശേഷം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 4, അതുപോലെ തന്നെ 1 angel will one day bind the devil and imprison him for 1,000 years. അതായത് വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ വായിക്കുന്നു, അനന്തരം ശക്തിയേറിയ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് അഗാധ കൂപത്തിന്റെ താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും മൃഗവും പഴയ പാമ്പുമായി എന്ന പിശാചിനെ പിടിച്ച് നാം വായിക്കുന്നു 1,000 സംവത്സരത്തേക്ക് അവൻ അഗാധ കൂപത്തിൽ അവനെ തള്ളി അവനെ പൂട്ടി എന്ന് വായിക്കുന്നു. ഒരു സാധാരണ ദൂതൻ ചെയ്യുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ദൂതന്മാർ ശക്തന്മാരായ കരുത്തന്മാരായ ആളുകളാണ് എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി അടുത്തതായി, ദൂതന്മാർക്ക് വ്യത്യസ്തങ്ങളായ റാങ്കുകളുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മിലിറ്ററി നോക്കി കഴിഞ്ഞാൽ ആ ഇന്ത്യൻ മിലിറ്ററിയിലെ മേലെ കൊണ്ടു വരുമ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ കമാൻഡിങ് ഓഫീസർ, അത് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ജനറല്, മേജർ ജനറൽ, അല്ല ഡിഫൻസ് മിനിസ്റ്റർ, പിന്നെ ജനറല്, മേജർ ജനറല്, പിന്നെ അതുപോലെ കേണല്, കമാൻഡിങ് ഓഫീസർ, ഇങ്ങനെയുള്ള അവരുടെ ഓഫീസുകളുടെ വൈവിധ്യങ്ങൾ ഉള്ളതുപോലെ സ്വർഗീയ ആത്മജീവികളായി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന
ഈ ദൂതന്മാര് ദേ ആർ ഡിപ്ലോയ്ഡ് ഇൻ ഡിഫറെന്റ് റാങ്ക്സ്, വ്യത്യസ്തമായ പദവികൾ സ്ഥാനമാനങ്ങളിൽ നൽകപ്പെട്ടുള്ള ദൂതന്മാരുടെ സംഘത്തെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതില് അതിപ്രധാനമായി വരുന്ന ഒരു സംഘം എന്ന് പറയുന്ന ആർച്ച് ഏഞ്ചൽസ് ആണ്. അതായത് ദൈവത്തിന്റെ പ്രധാന ദൂതന്മാർ. ദൈവത്തിന്റെ പ്രധാന ദൂതന്മാർ വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകൾ പ്രകാരം മൂന്ന് പേരാണ്. ഒന്നാമത്തെ ആള് ലൂസിഫർ ആയിരുന്നു. അവന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചും ശരീരഘടനയെ സംബന്ധിച്ചും അവന്റെ മഹത്വത്തെ സംബന്ധിച്ചും യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28 അധ്യായത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിലും പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മറയ്ക്കുന്ന ചെരൂബായി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ പ്രധാന ദൂതനെ പാപം ചെയ്യുകയും അഹങ്കരിക്കുകയും ദൈവശ്രദ്ധ വെട്ടേറ്റ് നിബന്ധിക്കുകയും ചെയ്തു എന്ന് പ്രസ്തുത വേദഭാഗങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കുവാനായി സാധിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ആർച്ച് ഏഞ്ചൽസ് ലൂസിഫർ കഴിഞ്ഞ രണ്ടുപേരാണ്. ഒന്ന്, ദൈവത്തിന്റെ പ്രധാന ദൂതനാകുന്ന ഗബ്രിയേൽ. രണ്ട്, ദൈവത്തിന്റെ പ്രധാന ദൂതനാകുന്ന മീഖായേൽ. എന്റെ ബാല്യകാലത്തൊക്കെ ഞാന് ഭക്തന്മാരായ ആളുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ എഴുതിയിട്ടുള്ള മനോഹരമായൊരു പാട്ട് എനിക്ക് പാടാനുള്ള കൃപാവരില്ലല്ലോ. അവിടെ ആ പാട്ടിനകത്ത് ഇങ്ങനെ പാടുന്നുണ്ട്, അപ്പോൾ തന്റെ പ്രധാന ദൂതനാകുന്ന മീഖായേൽ, അപ്പോൾ തന്റെ പ്രധാന ദൂതനാകുന്ന മീഖായേൽ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലങ്ങും വിറയ്ക്കുമേ എന്നാണ് പാടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ എന്ന് അവനെ കുറിച്ച് പറയും. അപ്പൊ ദൈവത്തിന്റെ പ്രധാന ദൂതൻ മീഖായേൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ മീഖായേലിനെ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ പിശാചുമായി നടക്കുന്ന അന്തിമ യുദ്ധത്തോടെ മുതൽ പ്രസ്താവിക്കപ്പെട്ടതായി നമ്മൾ വായിക്കുന്നു. ആ മീഖായേലിനെ നമ്മള് വേദപുസ്തകത്തിൽ വേറെ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ ഗബ്രിയേൽ എന്ന് പറയുന്ന ആളാണ് അടുത്തയാൾ. ഗബ്രിയേലിനെ യേശു ക്രിസ്തുവിന്റെ ജനനത്തോട് മുതൽ മറിയെ അഭിസംബോധന ചെയ്യുവാൻ വരുന്ന രംഗവും അതുപോലെ ഇസ്രായേലിന്റെ ഭാവി കാല കാര്യ പരിപാടികളെ സംബന്ധിച്ചുള്ള പ്രാവചനികമായ കണക്കുകൾ, ദാനിയേലിനെ ബാബേൽ ദേശത്ത് അറിയിക്കാൻ ദാനിയേലിന്റെ ഇടയ്ക്കിലേക്ക് കടന്നു വരുന്നതായി ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. അപ്പോൾ ദൈവസ്ഥാനം ഇപ്പോഴുള്ള ആർച്ച് ഏഞ്ചൽസ് എന്ന് പറയുന്നത് മൂന്ന് പേരിൽ ഒരാൾ താഴെ വന്ന് പിശാചായി, ഇനിയുള്ളത് രണ്ടുപേരാണ്. അവരുടെ പേരുകൾ ഗബ്രിയേൽ, മീഖായേൽ എന്നാണ്. അതുകൂടാതെ ദൂതൻ ഗബ്രിയേൽ, ഇവർ കൂടാതെ സ്വർഗത്തിൽ ജീവികളായി പറയപ്പെടുന്ന ആൾക്കാരുണ്ട്. വെളിപ്പാട് പുസ്തകം 5 ദൈവസിംഹാസനം ചുറ്റും നിൽക്കുന്ന 4 ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 4 ജീവികൾ എന്ന് പറയുന്നത് അത് ദൂതന്മാരുടെ സംഘത്തിൽപ്പെട്ട പ്രത്യേക റാങ്കിൽപ്പെട്ട ആളുകളാണ്. ആ അവയെ കുറിച്ചുള്ള വിശദീകരണമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വായിക്കുമ്പോൾ സിറാഫുകളുണ്ട്. സിറാഫുകൾ, ആ സിറാഫുകൾ എന്ന് പറയുന്നത് ദൈവദേശനെ മറയ്ക്കുന്ന ആളുകളാണ്. കെരൂബുകളുണ്ട്, അവര് വേറൊരു റാങ്കിൽപ്പെട്ട ദൂതന്മാരാണ്. സിറാഫുകള്, കെരൂബുകള്, അതുപോലെ തന്നെ ഈ 4 ജീവികള്. പിന്നെ വരുമ്പോൾ ദൂതന്മാര്, അതായത് ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായ ദൂതന്മാരായ ആളുകൾ, അതായത് ദൈവത്തിന്റെ കാര്യപരിപാടികളുടെ സന്ദേശവാഹകന്മാരായി വർത്തിക്കുന്ന സാധാരണക്കാരായ ദൂതന്മാർ. പിന്നെ വായിക്കുന്നത് പ്രിൻസിപ്പാലിറ്റീസ്, പബ്ലിഷ് ഡൊമീനിയൻസ് ആൻഡ് തോൺ. അതായത് പിന്നെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അധികാരസ്ഥന്മാരായ ആളുകൾ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ എന്നൊക്കെ പറയുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ റാങ്കിൽപ്പെട്ട ആളുകൾ അവിടെയുണ്ട്. അപ്പൊ ദൂതന്മാരുടെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിനകത്ത് സുപ്രധാന ദൂതന്മാരായിരുന്ന ഗബ്രിയേൽ, മീഖായേല്, സാധാരണ ദൂതന്മാര്, പിന്നെ കെരൂബുകള്, സെറാഫുകള്, അതുകൂടാതെ കർത്തൃത്വങ്ങള്, അധികാരങ്ങള്, സിംഹാസനങ്ങള്, പിന്നെ ഇങ്ങനെയുള്ള വലിയ റാങ്കിൽപ്പെട്ട വ്യത്യസ്തങ്ങളായ ദൂതന്മാരുടെ ഗണങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൊലോസിലെ 1:16, ദാനിയേൽ 10:12-21, അതുപോലെ 1 സുറോനിയർ 4:16, 1 പത്രോസ് 3:22, ഈ വാക്യങ്ങളിലെല്ലാം ഈ ദൂതന്മാരുടെ വൈവിധ്യങ്ങളായിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവായ ദൈവം പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഇനി അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ ഞാനും പാസ്റ്റർ അനിൽക്കുടത്തോട്ടുമായി ഞങ്ങൾ ചെയ്ത ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. അതായത് വെറി റീസെന്റ്ലി നമ്മളൊക്കെ കേട്ടൊരു കാര്യം, അതായത് വണ്ണസ് വാദിയായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ വണ്ണസ് വാദത്തിൽ അദ്ദേഹം പ്രസ്താവിച്ച ഒരു പ്രസ്താവനയാണ് ദൂതന്മാർ താൻ മാത്രം അമർത്തിയുള്ളവർ എന്ന് ദൈവത്തെ കുറിച്ച് തിമോത്തിയോസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ദൂതന്മാർ മർത്യരാണ്, അതായത് ദൂതന്മാർക്ക് മരണമുണ്ട് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്.
കാരണം തിമോത്തിയോസ് ഇലയത്തിൽ പറയുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത ഒളിച്ചിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായ ദൈവം ആ പ്രത്യക്ഷത വേഗത്തിൽ വരുത്തി പറയുക. ദൈവം മാത്രമാണ് അമർത്യൻ എന്നും അതുകൊണ്ട് ദൂതന്മാർക്ക് മരണമുണ്ട് എന്നും അദ്ദേഹം പ്രസ്താവിച്ചത് ചെറു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 20:35-36 വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൂതന്മാർക്ക് എന്തില്ല, ദേ ഹാവ് നോ മെറ്റീരിയൽ ബോഡി ആസ് വി ഡു ഹാവ്. അതായത് എനിക്ക് നിങ്ങൾക്കുള്ളതുപോലെ ഭൗതികമായ ഒരു ശരീരം ദൂതന്മാർക്ക് ഇല്ല. അതുകൊണ്ട് ദേ നോ നതിങ് ഓഫ് ഡികേ ആൻഡ് ഡെത്ത്. അതായത് അതുകൊണ്ട് അവർക്ക് ഈ ഇതിലെ ദ്രവത്വത്തെ സംബന്ധിച്ചോ മരണത്തെ സംബന്ധിച്ചോ യാതൊന്നും അറിയുവാൻ കഴിയാത്തവരാണ്. ദൂതന്മാർ സ്വർഗീയ ജീവികളും അവർ അമർത്യരുമാണ്. അതായത് അവർക്ക് മരണമില്ലാത്തവരാണ്, അവർക്ക് മരിക്കാൻ സാധിക്കില്ല. ദേ ആർ ദെയർഫോർ ഇമ്മോർട്ടൽ സെലസ്റ്റിയൽ ബീങ്സ്. അതായത് അമർത്യതയുള്ള സ്വർഗീയ ജീവികളാണ് ദൂതന്മാർ എന്ന് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാകുന്നു. ദൂതന്മാർക്ക് മരണമുണ്ടെന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. മരണമെന്ന വാക്കിന്റെ രണ്ട് അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് ഇമ്മീഡിയറ്റ് മീനിങ് എന്ന് പറയുന്നത് നിർജീവിത്വമാണ്, അതായത് ഇൻ ആനിമസി. നമുക്ക് ഇപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ തന്നെ രണ്ട് നിലയിലുള്ള വസ്തുക്കളാണുള്ളത്. ഒന്ന് ആനിമേറ്റ് ബീങ്സ് ആൻഡ് ഇന്നാനിമേറ്റ് തിങ്സ്. ആനിമേറ്റ് തിങ്സ് ആൻഡ് ഇന്നാനിമേറ്റ് തിങ്സ്, അതായത് ജീവനുള്ളവരും ഉള്ളവയും ജീവില്ലാത്തവയും. മരണം എന്ന് പറയുന്നത് നിർജീവ അവസ്ഥയെ കാണിക്കുന്നതാണ്. ദൂതന്മാർക്ക് നിർജീവ അവസ്ഥ ഇല്ല. അതുപോലെ അത് തന്നെയല്ല, ദേ കാനോട്ട് ബി അനീരിയേറ്റ്. ദൂതന്മാരെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നില്ല. വൺസ് ദേ ആർ ക്രിയേറ്റഡ്, ദേ ആർ ക്രിയേറ്റഡ് ഫോർ എവർ ആൻഡ് ദേ ആർ ലിവിംഗ് ഫോർ എവർ. ദേ ഹാവ് നോ ഡെത്ത് ആൻഡ് ഡെക്കേ. അത് വളരെ വ്യക്തമായി നമ്മുടെ കർത്താവും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ വിഷയം എന്ന് ചോദിച്ചാൽ, പിന്നെ ദൂതന്മാർക്ക് ജഡശരീരം ഇല്ലാത്തവരായതുകൊണ്ട് അവർക്ക് വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്ന അവസ്ഥയില്ല, പിന്നെ പ്രോക്രിയേഷൻ അതായത് പ്രജനന പ്രക്രിയ ഇല്ല. ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ചില സഹോദരന്മാര് വണ്ണസിന്റെ വക്താക്കളായ ചില ആളുകൾ ചോദിച്ചു, ഈ ഉൽപ്പത്തി പുസ്തകം 6:1-4 വാക്യങ്ങൾ പരാമർശിക്കപ്പെടുന്ന ആളുകൾ ദൂതന്മാരല്ലേ എന്ന് ചോദിച്ചു. അത് ദൂതന്മാരാണെന്ന് സ്ഥാപിക്കാൻ ഒരു വാക്യവും വിശുദ്ധ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളിലും ഇല്ല എന്നുള്ളതാണ് സത്യം. മോശ ഇങ്ങനെ ആദാമിന്റെ വംശപാരമ്പര്യം എഴുതിവരികയാണ്. ആദാമിന്റെ വംശപാരമ്പര്യം വരുമ്പോൾ 6 വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രന്മാരും എന്ന് പറയുന്ന രണ്ട് വ്യക്തതയുള്ള ശ്രേണിയിൽപ്പെട്ട ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ പല ആളുകളും നമ്മൾ അതിനെ ധരിതിരിക്കേണ്ട കാരണം CI സ്കോഫീൽഡ് പോലെയുള്ള ആളുകൾ അവരുടെ നിഗമനത്തിലൂടെ ഡെയ്സിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ നിഗമനത്തിലൂടെ ഈ ദൂതന്മാർ ഭൂമി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരായിരുന്ന മനുഷ്യപുത്രിമാരായ കന്യകുമാരിയുമായി സെക്സ്വൽ കൊഹാബിറ്റേഷൻ അതായത് ലൈംഗിക ബന്ധമുണ്ടായിട്ട് മക്കളെ ജനിപ്പിച്ചു ഇവിടെ പാർത്തു എന്ന് പഠിപ്പിക്കുന്ന തെറ്റായ ഒരു പഠിപ്പിക്കലുണ്ട്. ദൂതന്മാർക്ക് ശരീരമില്ലാത്തതുകൊണ്ടും അവർ ആത്മജീവികളായതുകൊണ്ടും അവർക്ക് ലൈംഗികതയില്ല, അവർക്ക് പുത്രോത്പാദനമില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിക്ക ആളുകൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ വീട്ടിലാക്കിയിച്ച് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ കാരണം ദൂതന്മാരെ സ്ത്രീകളെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ ഇവർ വരികയല്ലേ, നിശ്ചയമായും വരും. അതുകൊണ്ട് ആ ദൂതന്മാര് അങ്ങനെയുള്ള സംവിധാനം ഒന്നും ഉള്ള ആളുകളല്ല എന്ന് നിങ്ങൾ പ്രഥമ തന്നെ മനസ്സിലാക്കുക. ദേ ആർ ഇമ്മോർട്ടൽ സെലസ്റ്റിയൽ ഹെവൻലി ബീങ്സ്. അതായത് അവർ നിത്യമായും അമർത്യതയുള്ള സ്വർഗീയ ജീവികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദൂതന്മാരുടെ പ്രകൃതത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്പർ 3, ദ നമ്പർ ഓഫ് ഏഞ്ചൽസ്, അതായത് ദൂതന്മാരുടെ സംഖ്യ, ദൂതന്മാർ എത്രയുണ്ട്, അവർ എത്രയായിരിക്കാം എന്നതാണ് പറയുന്നത്. അപ്പൊ ദൂതന്മാരെ സംബന്ധിച്ച് എത്രയുണ്ടെന്ന് എണ്ണി അതിന്റെ കൃത്യമായ എണ്ണം ഒന്നും വിശുദ്ധ വേദത്തിൽ പറഞ്ഞിട്ടില്ല. അസംഖ്യ ദൂതന്മാർ, എണ്ണിക്കൂടാത്ത ദൂതന്മാരുടെ സംഘം എന്ന് വെളിപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ദേ ആർ ഇന്യൂമറബിൾ ഇൻ ദ നമ്പർ, അതായത് നമുക്ക് എണ്ണിക്കൂടാത്ത നമ്പറാണ്. വെളിപ്പാട് പുസ്തകം 5:11. And I beheld, and I heard the voice of many angels round about the throne, and the beast and the elders, and the number of them was 10,000 times 10,000, and 1,000 of 1,000s. അതായത് എണ്ണം 1,000,000-ഉം
പതിനായിരം പതിനായിരവും ആയിരുന്നു. ആയിരത്തെ ആയിരം കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിനെ പതിനായിരം കൊണ്ട് ഗുണിക്കുക, പിന്നെയും പതിനായിരം കൊണ്ട് ഗുണിക്കുക, എവിടെ ചെന്ന് സംഖ്യ നീക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദി ഏഞ്ചൽസ് ആർ സെലസ്റ്റ്യൽ ബീങ്സ് ക്രിയേറ്റഡ് ബൈ ദി ഓൾമൈറ്റി ഗോഡ് ഇന്യൂമറബിൾ ഇൻ നമ്പർ. മനസ്സിലായോ? അവര് സ്വർഗീജീവികളാണ്, അവരുടെ എണ്ണത്തിന് അതിലില്ല, അസംഖ്യം ദൂതന്മാർ ഉണ്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകവും വളരെ വസ്തുനിഷ്ഠമായി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അസംഖ്യ ദൂതന്മാർ പറയുമ്പോൾ എണ്ണമറ്റ ദൂതന്മാരുണ്ട് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കി പോകണം. എബ്രായലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം പാദത്തിൽ വായിക്കുന്നത്, അണ്ടു ദ സിറ്റി ഓഫ് ദ ലിവിംഗ് ഗോഡ് ദ ഹെവൻലി ജെറുസലേം ആൻഡ് ടു ആൻ ഇന്യൂമറബിൾ കമ്പനി ഓഫ് ഏഞ്ചൽസ്. അതായത് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന സ്ഥൂലമായ പർവ്വതത്തിനും കൊടുങ്കാറ്റ് കൂരിട്ട് വാക്കുകളുടെ ശബ്ദം എന്നിവയുള്ള ഭീകരാന്തരീക്ഷത്തിലേക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് നാം വന്നിരിക്കുന്നത് അപ്പോസ്തലൻ പറയാം. അങ്ങനെ വരുമ്പോ പറയാണ് ദൂതന്മാർ എണ്ണമറ്റ ദൂതന്മാരുടെ സംഘത്തിലേക്കും അത്രേ നാം വന്നിരിക്കുന്നത്. അതായത് സ്വർഗീയ യെരുശലേമിനും എണ്ണമറ്റ ദൂതന്മാരുടെ സംഘത്തിനും നടുവിലേക്ക് അത്രേ നാം വന്നിരിക്കുന്നത്. എത്ര വ്യക്തതയോടെ അവിടെയും ആ കാര്യം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ 53 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലധികം യേശുവിനെ പിടിക്കാൻ ചേവകര് അതായത് പടയാളികളായ ആളുകൾ തീവട്ടിയും പന്തങ്ങളും വാളും ഒക്കെയായി വന്ന സമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് അവിടെ ഇരിക്കുന്ന, ഇപ്പോൾ തന്നെ എന്റെ പിതാവിനോട് 12 ലെഗിയോനിലും അധികം ദൂതന്മാരെ എന്റെ സഹായത്തിനായിട്ട് ചോദിക്കുവാൻ എനിക്ക് സാധിക്കും. 1 ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000 നമ്പറാണ്. 12 ലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72,000 ദൂതന്മാരെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് വേണ്ടി വന്നാൽ അവനെ പിടിക്കാൻ വന്ന ഈ പടയാളികളുടെ മുമ്പാകെ കൂട്ടി വരുത്താനായിട്ട് ദൈവത്തിന് കഴിയും, കർത്താവിനെ കൊണ്ട് അത് സാധിക്കും എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. രാജാക്കന്മാരെ 2:17 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശ താൻ അധിവസിച്ചിരുന്ന പട്ടണത്തിന്റെ ചുറ്റുപാടുള്ള പർവ്വതങ്ങൾ മുഴുവനും ദൈവത്തിന്റെ അഗ്നിരഥങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സൈന്യം കൊണ്ടും ചുറ്റി വളയം ചെയ്യുന്നതായി കണ്ടു. ദൈവത്തിന്റെ സൈന്യം ആ പട്ടണത്തിന് ചുറ്റുമുള്ള മുഴുവൻ മലകളും പർവ്വതങ്ങളും ചുറ്റിയിരിക്കുന്നതായി അവിടെ ഏലീശ കാണുന്നു എന്ന് 2 രാജാക്കന്മാർ 6:17 വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രസ്താവിച്ചിരിക്കാൻ നമ്മൾ വായിക്കുന്നത് ഈ ദൂതന്മാരുടെ എണ്ണം അത് ഇന്യൂമറബിൾ ആണ്, അസംഖ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞാനിപ്പോ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. 1, ദൂതന്മാരുടെ അസ്തിത്വം. 2, ദൂതന്മാരുടെ പ്രകൃതി. 3, ദൂതന്മാരുടെ എണ്ണം. ഇനി 4, ദൂതന്മാരുടെ വീഴ്ച. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ഒരുപക്ഷ ദൂതന്മാരെ സംബന്ധിച്ച് പത്രോസും യൂദായും തങ്ങളുടെ ലേഖനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മരണം ദൂതന്മാർക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ വണ്ണസ്സുകാരാകുന്ന വണ്ണസ്വാദികൾ വാദിച്ചത്, അതായത് ഏകതാ ദൈവത്വവാദികളാകുന്ന ആളുകൾ വാദിക്കുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാർക്ക് മരണം സംഭവിച്ചു എന്നാണ്. പക്ഷെ വേദപുസ്തകങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല, ചുമ്മാ അത് പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ? നമ്മൾ വായിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ ദൂതന്മാരെ പറയുന്നത് ദേ ആർ സിൻലെസ് പ്യുവർ ബീങ്സ് എന്നാണ്. അവരെ അവരെ പാപമില്ലാത്ത വിശുദ്ധ ആത്മജീവികളാണ്. When he comes in the glory of his father with his holy angels, മർക്കോസിന്റെ സുവിശേഷം 8:38 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? തന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി പ്രത്യക്ഷനാകുമ്പോൾ എന്നാണ് കർത്താവ് പറഞ്ഞത്. മഹത്വത്തിൽ ദൂതന്മാരുമായി, തന്റെ വിശുദ്ധ ദൂതന്മാരുമായി പ്രത്യക്ഷനാകുമ്പോൾ, അതാണ് ഇന്ന് when he comes in the glory of his father with the holy angels. Angels as created beings were created holy എന്നാണ് നമ്മൾ തിരുവെഴുത്തിലൂടെ വായിക്കുന്നത്. അപ്പൊ അവരെ വിശുദ്ധ ദൂതന്മാരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവെഴുത്തിൽ ധാരാളം പ്രദേശങ്ങളിൽ ആ ഭാഗങ്ങളിൽ അവരെ ദൂതന്മാർ വിശുദ്ധ ജീവികളാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൂതന്മാരുടെ വീഴ്ച സംഭവിച്ച ദൂതന്മാരെ സംബന്ധിച്ച് വാഴ്ച കാത്തുകൊള്ളാതെ വീഴ്ച സംഭവിച്ച ദൂതന്മാർക്ക് എപ്പോഴാണ് ആ വീഴ്ച സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സെർട്ടനായിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചയമായിട്ടുള്ള ഒരു സമയ ക്ലിപ്തത വിശുദ്ധ വേദപുസ്തകം നൽകിയിട്ടില്ല. എന്നാൽ അനേക ആളുകളും പല സിദ്ധാന്തങ്ങളും ഇതിനോട് വന്നിട്ട് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് അവർ പിശാചിന്റെ മത്സരത്തോട്, അതായത് ലൂസിഫർ ദൈവത്തോട് മത്സരിച്ച സമയത്ത് ലൂസിഫറിനോടുകൂടെ ചേർന്ന് നിന്ന് മത്സരിച്ച ദൂതന്മാരാണ് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാർ എന്ന്
ഒരുപറ്റ വാതിൽ വ്യാഖ്യാനിക്കുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്നത് എഹെസ്കേൽ 28 യെശയ്യാവ് 14 അതുപോലെ വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിന്റെ 7 വാക്യം ഇത്യാദി വേദഭാഗങ്ങൾ ആകുന്നു. രണ്ടാമത്തെ വിഷയം, അവരെ അങ്ങനെ വീണുപോകാൻ കാരണം അവരുടെ അഹന്തയും അതുപോലെ അവരുടെ അനുസരണക്കേടുമാകുന്നു എന്ന് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് റിബൽ അഗൈൻസ്റ്റ് ദി ഓൾമൈറ്റി ഗോഡ്. അതുപോലെ തന്നെ മൂന്നാമത്തെ തിയറി പറയുന്നത്, അവര് വീണുപോയതിനു ശേഷം മനുഷ്യനുമായി കൊഹാബിറ്റ് ചെയ്യാൻ അവസരമുണ്ടായി എന്നുള്ള ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളെ പഠിപ്പിക്കലാം. അത് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം വേദപുസ്തകം അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കാത്ത കാര്യങ്ങളെ അസംഷനിലൂടെ പഠിപ്പിക്കുന്ന ജോലി എന്റെ ജോലിയല്ല, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ദൃഢതയില്ലാത്ത, വ്യക്തതയില്ലാത്ത, ശക്തമായി പ്രതിപാദിക്കാത്ത ഒരു കാര്യത്തെ അനുമാനങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ ഞാൻ സാധാരണയായി തയ്യാറാവാറില്ല. പത്താട് സുവിശേഷം 25 അധ്യായത്തിൽ അതിന്റെ 41 വാക്യത്തിൽ, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് ഒരുപറ്റ ആളിനോട് പറയുന്നുണ്ട്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. അതുകൊണ്ട് ഈ വാക്യം കൊണ്ട് പിശാച്, അതായത് ലൂസിഫർ മത്സരിച്ച് പിശാചായപ്പോൾ ആ സമയത്തോ കാലഘട്ടത്തിലുമാണ് ഇവരും ദൈവത്തോട് സാത്താനോട് ചേർന്ന് മത്സരിച്ച് വീഴ്ച ഭവിച്ചത് എന്ന് പൊതുവെ വേദശാസ്ത്രികളായ ആളുകൾ വിശ്വസിച്ചു വരുന്നു. ഇനി 1-2 കാര്യങ്ങളുടെ എനിക്ക് ഓർപ്പിക്കാനുണ്ട്. അതിൽ ഒന്ന്, ഈ ദൂതന്മാരുടെ പ്രവർത്തികളാണ്, പ്രവർത്തനങ്ങളാണ്, അവരേതെല്ലാം മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമതായി, അവരെ സ്വർഗത്തിലെ സുപ്രധാനമായി അവർക്ക് ശുശ്രൂഷകളുണ്ട്. അവിടെ വായിക്കുന്ന, ദൈവത്തെ ആരാധിക്കുക, അവനെ സേവിക്കുക. വെളിപ്പാട് ദിവസം 5:11-12 അതുപോലെ 12:8-3-4 വാക്യങ്ങൾ, ഭൂമിയിൽ ദൈവത്തിന്റെ സന്ദേശവാഹകന്മാരായി മനുഷ്യരുടെയിൽ ശുശ്രൂഷ ചെയ്യുക. അങ്ങനെയുള്ള ശുശ്രൂഷകൾ നമ്മൾ വായിക്കുന്നു. ഹാഗാറിന് ഒരു നീറുതവ് തുറന്നു കൊടുക്കുന്ന വിഷയത്തിൽ ഒരു ദൂതനെ ദൈവം നിയോഗിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ യോശുവയുടെ മുമ്പാകെ കൈനൂരി പിടിച്ച വാളുമായി നിന്നത് ദൈവത്തിന്റെ ദൂതനാകുന്നു എന്ന് വായിക്കുന്നു. പത്രോസിനെ കാരാഗ്രഹത്തിൽ വെച്ച് ബന്ധന വിമുക്തരാക്കി കാരാഗ്രഹത്തിന്റെ പുറത്തു കൊണ്ടുവന്നത് ദൂതനാണെന്ന് നമ്മൾ തിരുവെഴുത്തിൽ കൊണ്ട് വായിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ ദൂതൻ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ, വ്യത്യസ്ത മണ്ഡലങ്ങളിൽ, ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്നതായി വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഇനി അടുത്തായി വായിക്കുന്നത്, ദൈവത്തിന്റെ സന്ദേശവാഹകന്മാരായി ഭൂമിയിൽ വർദ്ധിക്കുക, സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അവനെ സേവിക്കുക, പിന്നെ ദൈവത്തിന്റെ വിശുദ്ധന്മാരായ വിശുദ്ധന്മാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, പിന്നെ എന്തിയാണ് എക്സസൈസ് ഗോഡ് ജഡ്ജ്മെന്റ് ആൻഡ് പർപ്പസസ്, ദൈവത്തിന്റെ വിധികളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും അവരെ പ്രായോഗിക തലത്തിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലയാമിന്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുക, സംഖ്യാപുസ്തകം 22:22, അതുപോലെ ഹേരോദാവിനെ പുഴുവരിച്ച് കൊല്ലിക്കുക തുടങ്ങി മറ്റു പല കാര്യങ്ങൾ, ഇതൊക്കെ ദൈവം അവരാജ്ഞാപിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നവരായി ഈ ദൂതന്മാരെ നമുക്ക് അവിടെ കാണുന്നു. പ്രവർത്തികളുടെ പുസ്തകം 8:26 വാക്യപ്രകാരം ദൈവത്തിന്റെ അഭിഷക്തന്മാരായ ദൈവദാസന്മാരെ ശുശ്രൂഷകളിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയും അവർക്കുണ്ടെന്ന് മനസ്സിലാകുന്നു. ഫീലിപ്പോസിനെ ദൂതൻ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ അടുത്തതായി വായിക്കുന്നത്, ഈ വിശുദ്ധന്മാരെ സംരക്ഷിക്കുക, അതുപോലെ അവരെ ശാക്തീകരിക്കുക, വിശുദ്ധന്മാരായ ആളുകളെ സംരക്ഷിക്കുക, അവരെ ശക്തീകരിക്കുക. ഏലിയാവിനെ 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അപ്പവും കനൽമേൽ ചുട്ട അപ്പവും വെള്ളവും കൊടുത്ത് അവനെ ക്ഷീണം തീർത്ത് ശക്തീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ ദാനിയലിനെ സംബന്ധിച്ച സിംഹങ്ങളുടെ ഗുഹയിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:22 വാക്യത്തിൽ, ദാനിയലിനെ ബെൽശസ്സർ സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞുകളഞ്ഞു എന്ന് വായിക്കുന്നു. ആ സിംഹങ്ങളുടെ വായ അടച്ച് തന്റെ ദാസനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗെത്സെമനാസ് തോട്ടത്തിലെ തന്റെ വേദനയിൽ, അല്ലെങ്കിൽ തന്റെ ആ കഷ്ടാനുഭവങ്ങളിൽ ആശ്വസിപ്പിക്കുവാൻ ദൂതൻ അവിടെ പ്രതീക്ഷയായി എന്ന് നമ്മള് വായിക്കുന്നു. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രതീക്ഷയിൽ ദൂതന്മാരുടെ അകമ്പടിയോടെയാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത് എന്ന് തെസ്സലോനിക്യ 2:1-7:8 വാക്യങ്ങളിലും മത്തായി 25:31-32 വാക്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ഭക്തന്മാരായ ആളുകൾ, അതായത് വിശുദ്ധന്മാരായ ആളുകൾ മരിക്കുമ്പോൾ അവരെ ദൈവസന്നിധിയിൽ കർത്താവ് സ്വർഗത്തിലേക്ക്
കൊണ്ടുപോകുന്ന ശുശ്രൂഷ ദൂതന്മാരെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം. ദൂതന്മാർ ലാസറിനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. ലാസ്റ്റ് ഓഫ് ദീസ് അതിലെ ഏഞ്ചൽസ് ഹാഡ് എ പാർട്ട് ഇൻ ഗിവിംഗ് ദ ലോ, അതായത് ന്യായ പ്രമാണം നൽകുന്നതിൽ ദൂതന്മാർക്ക് പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദൂതന്മാർ മുഖാന്തരം അല്ലി ചെയ്ത വചന സ്ഥിരമായി വരികയാണ് എബ്രായ 2:2 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ദൂതന്മാർ നായിരിക്കുന്ന സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ അവര് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായ സന്ദേശവാഹന്മാരായ ശുശ്രൂഷ ചെയ്യുന്നു. എങ്കിലും മനുഷ്യൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണ് എന്നും ദൈവത്തിന് പ്രസ്താവിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകം ദൂതന്മാരെ കുറിച്ച് പറയുന്ന പഠിപ്പിക്കലാണ് ഞാൻ ഇവിടെ സംഗ്രഹമായി നിങ്ങളെ ഓർപ്പിച്ചത്. ആ ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു, ദൂതന്മാർ അമർത്യരാണ്, അതായത് അവർക്ക് മരിക്കുവാൻ കഴിയുകയില്ല, മരണം ഇല്ലാത്തവരാണ്. പിന്നെ പാപം ചെയ്ത ദൂതന്മാരെ തീപ്പൊയ്കിലേക്ക് തള്ളിയിട്ടു. ആ തീപ്പൊയ്ക രണ്ടാം മരണം പറയുന്നത് ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദേ വേർ ത്രോൺ ഓഫ്, അതായത് ഈ ദൂതൻ പാപം ചെയ്ത ദൂതന്മാരെ എന്ത് ചെയ്യുന്നു, അവർ നിർജീവിതത്തിലേക്ക് പോകുകയല്ല, അവർ ജീവനുള്ളവരായി തന്നെ ശേഷിക്കുകയും അവർ ചെയ്ത പാപത്തിന്റെ ശിക്ഷ എന്ന നിലയിൽ അവരെ നരകത്തീയിലേക്ക് എറിഞ്ഞുകളയുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നു, അവിടെ അവരുടെ തീയെ കെടുന്നില്ല, പുഴു ചാകുന്നില്ല, തീയാൽ ഉപ്പുറപ്പെട്ടവരായി അവർ നിത്യതയോളം ഈ നരകാഗ്നിയിൽ കഴിയുന്നു. ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഫോളൻ ഏഞ്ചൽസ് എലോങ് വിത്ത് ദോസ് അൺസേവ്ഡ് സോൾസ് ഹൗ ടു സ്പെൻഡ് ഇൻ ഇറ്റേണിറ്റി, അതായത് നിത്യതയോളം ഈ പാപം ചെയ്ത ദൂതന്മാരും അവിശ്വാസികളായ മനുഷ്യന്റെ ആത്മാക്കളും നിത്യയാതനയിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇവിടെ രണ്ടാം മരണം എന്ന് സാവിയും. അല്ലാതെ നിർജീവാവസ്ഥയല്ല, അവിടെ വേദനിക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടുവാനും ഉപദ്രവിക്കപ്പെടുവാനും യാതന സഹിക്കാനും കഴിയുന്ന ഒരു ശരീര അവസ്ഥയിലായിരിക്കും അവരൊന്നും ദൈവവചനം സ്പഷ്ടമായി നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂതന്മാരെ സംബന്ധിച്ചുള്ള ഈ ഹ്രസ്വമായ പഠനം ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും ചിന്തിക്കുന്ന പോലെ ദൂതന്മാർ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലെ ഒരു മിഥ്യാധാരണയല്ല, അത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ സെലസ്ട്രിയൽ ബീങ്സ് ആണ്, ദൈവത്താൽ ശിക്ഷിക്കപ്പെടുകയാണ്. അവർ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആജ്ഞാനപ്പെടുത്തുന്ന ശുശ്രൂഷകന്മാരെ സൂക്ഷിക്കുന്നു. ഭൂമിയിൽ വിശുദ്ധന്മാരായ ആളുകളായ നമ്മെ സൂക്ഷിക്കുവാൻ ദൂതന്മാരെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. 91-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിന്റെ കാലിൽ കല്ലിൽ തട്ടിപ്പോകാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ നിന്റെ കാലുകൾ കല്ലിന്മേൽ തട്ടിപ്പോകണം, നിന്നെ തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചോളും എന്നാണ്. അപ്പോൾ നാം നടക്കുന്ന, ഇരിക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന, പോകുന്ന, ഉറങ്ങുന്ന, ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും വിശുദ്ധന്മാരുടെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരുടെ ഭംഗിയായ ശുശ്രൂഷകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആപത്ത് അനർത്ഥങ്ങൾ കൂടാതെ ഞാൻ നിങ്ങളും സംരക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞുകൊണ്ടും, ദൂതന്മാർക്ക് മരണമില്ല എന്നും അവർ അരൂപികളാകുന്ന അല്ലെങ്കിൽ മനുഷ്യ വേഷം എടുക്കാൻ കഴിയുന്ന സ്വർഗ സദൃശ്യമുള്ള സെലസ്റ്റൽ ബീങ്സ് ആണെന്നും അവർ നിത്യരാണെന്നും അവർക്ക് നിത്യമുള്ളവരാണെന്നും അവർക്ക് മരിക്കാൻ കഴിയില്ലെന്നും ഉള്ള വാക്കുകൂടെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പ്രസ്താവിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദൈവദൂതന്മാരെ കുറിച്ചുള്ള ഈ പഠനം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇളയ സഹോദരനും സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള. താങ്ക് യു.